ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ആറാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലെ ബാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ ഇതുപകാരമാവും ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ഗതിഗതി ഏകക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ ആദ്യത്തെ ആക്ടിവിറ്റീൻ്റെ ഉത്തരം നിങ്ങൾ എന്തായാലും എഴുതണം അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം ഗണ്ടക്കാനുസ പ്രശ്നങ്ങൾക്ക് ഉത്തർലിഖേ ഗണ്ടുക്കാനുസർ പ്രശ്നമൊക്കെ ഉത്തരവേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഉത്തരം നൽകാനാണ് നിങ്ങളോട് പറഞ്ഞത് നമുക്കൊന്ന് ആദ്യം വായിച്ച് നോക്കാം മേ റേഡിയോഹും ഞാൻ റേഡിയോ ആകുന്നു മേ റേഡിയോഹും ബഹുത്ത് സാൽ പെഹല മേരാ ജന്മ ഹുവാർത്ത കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജനിച്ചത് ബഹുത്ത് സാൽ എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേരെ ജന്മ ജന്മദാത മാർക്കോണി ഹെ മേര ജന്മദാത മാർക്കോണി ഹെ എന്നെ കണ്ടുപിടിച്ചത് മാർക്കോണിയാണ് മേ ഞാൻ സമാചാർ ഗീത് പാട്ട് നാട്ടക് നാടകം ആദി സുനാത്താഹെ ഇതൊക്കെ കേൾപ്പിക്കുന്നു മുഖ്യ മുഖ്യരൂപ്സെ സൻസാർക്ക് സാധാരണ ലോഗ് മുജെ സുനത്താഹെ സാധാരണ ജനങ്ങളാണ് എന്നെ കൂടുതലായും കേൾക്കുന്നത് ബിജ്ലി മേര ജീവൻ ഹെ എനിക്ക് ഇഷ്ടം എന്താണ് വൈദ്യുതിയാണ് മേ ലോഗോ കി സഹചാരി ഹും ഞാൻ ആളുകളുടെ സന്തത സഹചാരിയാണ് ഇത്രയാണ് ഈ പാരഗ്രാഫ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ എ കഹാനി കിസ്കി ഹെ ഇത് ആരുടെ കഥയാണ് അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് സമാചാർക്ക് ഒന്ന് ബിജിലിക്ക് ടി വിക്ക് റേഡിയോക്ക് അപ്പോൾ നമുക്കറിയാം ഇതാരെ പറ്റിയാണ് പറയുന്നത് റേഡിയോനെ പറ്റിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ആൻസർ ആദ്യം തന്നെ കിട്ടി റേഡിയോക്ക് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം സഹി പ്രസ്താവ് സുൻകർ ലിഹേ സഹി പ്രസ്താവ് സുൻകർ ലിഹേ എന്ന് പറഞ്ഞാൽ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ പറഞ്ഞ റേഡിയോക്ക് ജന്മ അഭിഹുവ റേഡിയോ ഇപ്പോഴാണ് അടുത്താണ് ഉണ്ടായത് അത് തെറ്റാണ് ഇനി അടുത്തത് റേഡിയോക്കാർ ജന്മം ബഹുത്തു സാൽ പഹലേ ഹുവ റേഡിയോ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായതാണ് അത് ശരിയാണ് റേഡിയോക്കാർ ജന്മ ആധുനിക കാലമേ ഹുവ റേഡിയോ ഈ ആധുനിക കാലത്താണ് ഉണ്ടായത് അത് തെറ്റാണ് റേഡിയോക്കാർ ജന്മ കബി നെഹിഹുവ റേഡിയോ ജനിച്ചിട്ടേ ഇല്ല റേഡിയോ ഉണ്ടായിട്ടേ ഇല്ല അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് രണ്ടാമത്തതാണ് റേഡിയോക്കാർ ജന്മം ബഹുത്ത് സാൽ പഹലേ ഹുവ അതിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് അല്ലേ ഇവിടെ നോക്കൂ ബഹുത് സാൽ പെഹലെ മേരാ ജന്മുഹുവ ബഹുദ് സാൽ പെഹലെ മേര ജന്മുഹുവ ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം മൂന്നാമത്തെ റേഡിയോക്ക ആവിഷ്കാർ കിസ്നെ കിയ റേഡിയോ ആരാണ് ഉണ്ടാക്കിയത് റേഡിയോക്ക ആവിഷ്കാർ കിസ്നെ കിയ ആരാണ് മാർക്കോണിനെ എഡിസണ് ഗലീലിനെ ന്യൂട്ടന്നെ അപ്പം നമുക്ക് കറക്റ്റ് ആൻസർ അറിയാം മാർക്കോണിനെ അതും ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം മുഖ്യ രൂപ്സെ റേഡിയോക്ക് ഉപയോഗം കോൺ കർത്താഹെ കൂടുതലായും റേഡിയോ ഉപയോഗിക്കുന്നത് ആരാണ് സംസാർക്ക് അമീർ ലോക ലോകത്തിലെ സമ്പന്നരായ ആൾക്കാർ പൈസക്കാർ സംസാർക്ക് സാധാരണ ലോകത്തിലെ സാധാരണ ജനങ്ങൾ സംസാരിക്കേ ബൂക്കലോക എന്താണ് വിശപ്പുള്ള ആൾക്കാർ പാവപ്പെട്ട ആൾക്കാർ സംസാരിക്കേ നേതാ ലോകം ലോകത്തിലെ നേതാക്കന് അതും നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സംസാർക്ക് സാധാരണ ലോകമാണ് ഇത് കാണുന്നത് ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം റേഡിയോക്ക ജീവൻക്കാ ഹെ റേഡിയോൻ്റെ ജീവൻ എന്താണ് അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്താണ് റേഡിയോക്ക ജീവൻ ബിജിലി മേര ജീവൻ ഹെ ഇവിടെ പറയുന്നില്ലേ ബിജിലി മേര ജീവൻ ഹെ ബിജിലി മേര ജീവൻ ഹെ ബിജിലി മേര ജീവൻ ഹെ അപ്പം ഏതാണ് ജീവൻ ബിജിലി മേര ജീവൻ ഹെ ഓക്കെ ബിജിലി മേര ജീവൻ ഹെ അപ്പം നമുക്ക് അഞ്ച് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി അപ്പോൾ അഞ്ച് മാർക്ക് കിട്ടി ഓക്കെ വളരെ എളുപ്പമാണ് ആദ്യത്തെ ആക്ടിവിറ്റി ഈ പാരഗ്രാഫ് നല്ലവണ്ണം വായിക്കുക അതിൽ തന്നെ ഉണ്ടാവും ആൻസറ് പുറത്തുനിന്നൊന്നും വരില്ല അത് തന്നെ ഉണ്ടാവും അതിനനുസരിച്ച് രണ്ട് പ്രാവശ്യം നല്ലവണ്ണം വായിക്കാം ഓക്കെ ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം അടുത്ത ആക്ടിവിറ്റി എന്താണ് സൂചന കവിതാംശു പടേ ഓർ നീച്ചിൽ ലിഖേ പ്രശ്നമൊക്കെ ഉത്തരം ലിഖേ കവിത വായിക്കുക എന്നിട്ട് ഉത്തരം നൽകുക പ്യാരി പ്യാരി ചിടിയ റാണി ചഹ് ചഹ് കഹ് കർ ഉടുത്തി റാണി ഡാൾ ഡാൾ പർ ബൈത്തി റാണി ഫുൾ പർ ജാതി റാണി പ്യാരി പ്യാരി ചിടിയാ റാണി ചിടിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ് അപ്പോൾ ഒരു പക്ഷിയെക്കുറിച്ചുള്ള പാട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം ചിടിയ റാണി കഹാ ബൈഡ് ഹെ ചിടിയാ റാണി കഹാ ബൈഡ് ഹെ അതിൻ്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട് ബൈഡ് എന്നുള്ള വാക്ക് നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ആ നമ്മൾ കാണുന്നുണ്ട് എവിടെയാണ് ഇവിടെയാണ് കാണുന്നത് ഡാൽ ഡാൽപർ ബൈറ്റ് ദി റാണി അപ്പോൾ നമ്മൾ എന്താ എഴുതുക ചിടിയാ റാണി ഡാൽമേ ഹെഡിയാ റാണി ഹെ ഓക്കെ ഇനി അടുത്തത് കവിതാക്ക ആശയ ലിഖേ കവിത ആശയ ലിഖേ കവിതയുടെ ആശയം എഴുതാനാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കാം സൂചന പോസ്റ്റർ തയ്യാർ കരേ പോസ്റ്റർ തയ്യാർ കരേ അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കാനാണ് ഇസ് സാൽ അപ്പനെ ഉസ്കൂപ്പ് പാഞ്ച് ജൂൺകോ പര്യാവരണ ദിവസ് മനായേ ഹെ നമ്മുടെ എല്ലാവരുടെയും സ്കൂളിൽ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനം ആഘോഷിച്ചിട്ടുണ്ടാകും ഈ സിലസിലേമേ അഫിനി ക്യാക്യാക്കിയെ സമാരോഹ ഉദ്ഘാടനം കിസ് കിയത്തേം ക്യാ അപിനെ പേടിലകായത്തെ സമാരോഹമേ കൊൻകോനായത്തേം അപ്പോൾ ആ ഒരു പരിപാടിയിൽ ആരൊക്കെയാണ് വന്നത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് പേടിലകായ എന്ന് പറഞ്ഞാൽ എന്താണ് മരം നട്ട് നട്ടുപിടിപ്പിച്ചത് പാഞ്ച് ജൂൺക്ക് പര്യാവൺ ദിവസ സമാരോഹക്ക് പോസ്റ്റർ ചെയ്യാപ്പം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അവബോധ സംഗോഷ്ടി പാനീ സംരക്ഷണക്ക് ഭാരമേ ഓക്കെ താരിക്ക് ഡേറ്റ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത് ശുക്രവാർ സമയ സബേരെ ദസ് ബജെ സബേരെ ദസ് ബജെ സ്ഥാ സ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലം സർക്കാരി യു പി സ്കൂൾ കൊല്ലം അത്രയും നമ്മൾ എഴുതാം പിന്നെ ഒരു പേടിൻ്റെ മരത്തിൻ്റെ ചിത്രമൊക്കെ വരച്ച് വെക്കുക എന്നിട്ട് പേട് പ്രകൃതിക്ക വരതാൻ മരം പ്രകൃതിയുടെ വരദാനമാണ് സബ്കാ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ചിത്രകഥക്ക് ചിത്രമൊക്കെ പഹച്ചാൻ ഓർ വാക്യംക്കോ ക്രമബന്ധം കരേ അപ്പം ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്നിട്ട് അത് ക്രമത്തിൽ അടയാളപ്പെടുത്തുക അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം കാണുന്നത് ആ എലിയെ പിടിക്കാൻ പൂച്ച പോകുന്നു അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ചൂഹ ദൗട്ടർ അൽമാരിക്ക് നീച്ച് ചിപ്കയ എലി ചൂഹെന്ന് പറഞ്ഞിട്ട് എലി എലി ഓടി അലുമാരിയുടെ അടിയിൽ ഒളിച്ചു ഫിർ വഹ് മട്ടയ്ക്കീസ് കൂസ് കയ്യ പിന്നെ അത് കുടത്തിൻ്റെ പിറകിൽ ഒളിച്ചു മിട്ടു ബില്ലി ഏക്ക് ദിൻ രസോയ്ക്ക് കോനേമേ ഏസേ ഏക്ക് ചൂഹക്കോ പകട്ടിനെ ദൗട്ടി ി അടുക്കളയുടെ മൂലയിൽ നിന്ന് ഒരു എലിയെ കണ്ടുപിടിച്ചു മാതാജീനെ ജാഡൂസി ബില്ലിക്കോ മാര അമ്മ ചൂലുകൊണ്ട് ബില്ലിയെ അടിച്ചു ബില്ലി ചൂഹയ്ക്ക് പകട്ടിനേക്കോ മട്ടക്ക് തൂട്ട പൂച്ച എലിയെ പിടിക്കാനായി ആ പോട്ട് തട്ടിയിട്ടു പോട്ട് പൊട്ടിച്ചു മട്ടക്ക് എന്ന് കുടം പോട്ട് ഇത്രയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളിനി ഒരു ക്രമത്തിൽ എഴുതണം അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആദ്യം നടന്നിട്ടുണ്ടാവുക മിട്ടു പൂച്ച എലിയെ കണ്ടതായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് നടന്ന സംഭവം ഫസ്റ്റ് വൺ മിട്ടു ബില്ലി ഏക്ക് ദിൻ രസോയിക്കെ കോനേമേസെ ഏക്ക് ചൂഹേക്കോ പകഡിനെ ദൗഡ പിന്നെ രണ്ടാമത്തേത് എന്തായിരിക്കും രണ്ടാമത്തേത് ഓടി അലമാലയുടെ ഉള്ളിൽ ഒളിച്ചു മൂന്നാമത്തേത് പിന്നെ എവിടെയാണ് ഒളിച്ചത് ആ പിന്നെ ഒളിച്ചത് പോട്ടിൻ്റെ പുറകിലാണ് അത് മൂന്നാമത്തേത് പിന്നെ നാലാമത്തേത് എന്തായിരിക്കും നാലാമത്തേത് പോട്ട് പൊട്ടിച്ചതല്ലേ ബില്ലി ബില്ലി ചൂഹയ്ക്കോ പക്കട്ടിനേക്കോ അല്ലേ മട്ടക്കിട്ടുട്ട അത് നാലാമത്തേത് ഓക്കെ ഇനി അടുത്ത് എന്തായിരിക്കും ലാസ്റ്റ് വൺ മാതാജീന് ചാഡൂസ് ബില്ലിക്കോ മാല ചൂലുകൊണ്ട് അടിച്ചു അപ്പോൾ അത് അഞ്ചാമത്ത് ഓക്കെ ഇത് വായിച്ചു നോക്കി കറക്റ്റാക്കി മനസ്സിലാക്കി ക്രമത്തിൽ എഴുതുക ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം കവിതാംശപ്പാട്ടി ഓർണിച്ചിലിരിക്ക പ്രശ്നമൊക്കെ ഉത്തരലിക്ക് കവിത വായിക്കുക എന്നിട്ട് ഉത്തരങ്ങൾ നൽകുക വർഷമായി വർഷമായി വർഷം എന്ന് പറഞ്ഞാൽ എന്താണ് മഴ വർഷമായി വർഷമായി ഡണ്ടി ഡണ്ടി ബൂ വർഷായി വർഷായി ഡണ്ടി ഡണ്ടി ബൂന്ദെ ആയി ചംച്ചിജലി ആയി വർഷയായി വർഷയായി കാലാകാല ബാധൽ ആയ പിന്നെ ഒരു മൂന്ന് ലൈൻസ് അവിടെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം കവിതാംശമേ പങ്ക്തിയാം ജോഡേ അപ്പം ബാക്കിയുള്ള ലൈൻ നിങ്ങളോട് കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞത് കവിതാംശികമേ കിസ്കി ജാനേ കെ ഭാര്യമേ കഹാഗയ ഇതിൽ ആര് വരുന്ന കാര്യമാണ് കിസ്കെ ആനക്കെ ഭാര്യ മേ യഹ കയ ഇവിടെ ആര് വരുന്ന കാര്യമാണ് പറഞ്ഞത് ഹവാ അപ്പോൾ ഇവിടെ ആരാണ് വരുന്ന കാര്യമാണ് പറഞ്ഞത് വർഷം മഴ വരുന്ന കാര്യമാണ് പറഞ്ഞത് കവിതാംശമേ കിസ് കെ ആനയ്ക്കെ ഭാരമേ കയ വർഷ ആനയ്ക്കെ ഭാരമേ കഹകയ മഴ വരുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കവിതാംശക്കേലിയെ ഏക്ക് ശീർഷക് ദേ അപ്പം ഒരു ശീർഷക ഒരു ടൈറ്റിൽ കൊടുക്കാൻ എന്ത് ടൈറ്റിൽ കൊടുക്കും ആ വർഷ് വർഷായി അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ നമുക്ക് ഇവിടെ ലൈൻസ് എഴുതാന് കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കൂട്ടിച്ചേർത്തേക്കാം കാലാകാല ബാധനായ പിന്നെ ക്രോ ക്രോക്രോ മേട്ടക്കായ ഇവിടെ എഴുതാ ക്രോക്രോ ക്രോക്രോ മേട്ടക് ആയ പിന്നെ ബഹത്തെ ബഹത്തെ ബാ പാനി ആയ എല്ലാത്തിൻ്റെ ലാസ്റ്റ് ഇവിടെ ആയ കൊടുത്താൽ മതി ഇത് ഓരോന്നും ഇവിടത്തേക്ക് എഴുതുക ഓക്കെ നാശ്താ നാശ്ത മോർ ആയ അപ്പം ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വെച്ച് എഴുതുക എന്നിട്ട് ആയ ആയ ആയാന്ന് ലാസ്റ്റ് കൊടുക്കുക മനസ്സിലായി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഈ ലൈൻസൊക്കെ പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ ആൻസർ ഉണ്ടാവും വേറെ എവിടെയും പോകേണ്ട ഈ കോളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് വൺ കാലാ അതാണ് ഇവിടെ കൊടുത്ത കാലാ കാലാ ബാതൽ ആയ ഇനി ക്രോക്രോ മേട്ടക്ക് അപ്പോൾ നിങ്ങൾ ഇതാ നിങ്ങളെഴുതാ ക്രോക്രോ ക്രോക്രോമേട്ടക് ആയ ക്രോക്രോ ക്രോക്രോ ആയ പിന്നെ അടുത്തത് എന്താണ് ബെഹത്ത ബെഹത്ത പാനി അപ്പം ബെഹത്ത ബെഹത്ത പാനി ആയാ പിന്നെ നാസ്താ നാസ്ത മോർ അപ്പോൾ നാസ്ത നാസ്ത മോർ ആയ ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി വളരെ എളുപ്പമാണ് നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം ഓക്കെ ചിത്രതേക്ക് ഓരോ പ്രശ്നമൊക്കെ ഉത്തരം ചിത്രം നോക്കാം ചിത്രം കണ്ടില്ലേ ചിത്രം കണ്ട് ഇനി പ്രശ്നമൊക്കെ ഉത്തരവി ഇനി ചോദ്യത്തിന് ഉത്തരം നൽകി ചിത്രയ്ക്ക് ആധാർ പാർ വിവരണം തയ്യാറേ കം സെ കം ചാർ വാക്യം ഇപ്പം എന്ത് ഈ ചിത്രത്തെ പറ്റിയിട്ട് നിങ്ങളോട് ഒരു വിവരണം തയ്യാറാക്കാൻ അതായത് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ട് ഒക്കെ എഴുതാം ഓക്കെ ഇനി അടുത്തത് വിവരണക്കിയ ഉചിത ശീർഷക്തയും ഈ വിവരണത്തിന് നിങ്ങളൊരു ടൈറ്റിലും കൊടുക്കണം അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ടൈറ്റിൽ നമുക്ക് കൊടുക്കാം സുന്ദർ കേത്ത് സുന്ദരമായ വയൽ അല്ലെങ്കിൽ ഹരിയാലി കേത്ത് പച്ചപ്പ് നിറഞ്ഞ കേത്ത് അങ്ങനെയും കൊടുക്കാം ഹരിയാലി കേത്ത് യഹ് ഏക്ക് കേത് കാ ചിത്ര ഹെ ഇതൊരു വയലിൻ്റെ ചിത്രമാണ് അല്ലെങ്കിൽ ഒരു പാടത്തിൻ്റെ ചിത്രമാണ് കേത്മേ കിസാൻ കാം കർത്തേ ഹെ വയലിൽ കർഷകൻ പണിയെടുക്കുന്നു കേത്മേ കൈ പേട്ഹെ വയലിൽ കുറേ വൃക്ഷങ്ങളുണ്ട് ആസ്മാൻസെ സൂരജ് നികൽത്താ ഹെ ആകാശത്ത് സൂര്യൻ ഉണ്ട് ഇപ്പം നാല് എക്സ്ചേഞ്ച് എഴുതിയാൽ മതി നാല് സംഭാഷണം എഴുതിയാൽ മതി ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാം